കാലാതീതമായ പരിഷ്കാരങ്ങളൊന്നും അമേസിന് നൽകുന്നില്ലെന്നുള്ള പരാതി ഇക്കഴിഞ്ഞ 16-ാം തീയതിയോടുകൂടി മാറിക്കെട്ടി. ഫേസ് ലിഫ്റ്റ് മോഡലുമായി എത്തിയ ഹോണ്ട കോമ്പാക്ട് സെഡാനിൽ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾ അതേപടി തുടർന്നെങ്കിലും ഫീച്ചറിലും കാഴ്ചയിലും വാഹനം മെച്ചപ്പെട്ടു എന്ന് വേണം പറയാൻ. പുതിയ 2021 മോഡലിന്റെ ആദ്യ ഡ്രൈവ് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. സെഡാനിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലാകും. മുന്നിലുള്ള ഏറ്റവും വലിയ മാറ്റം പുതിയ ഹെഡ്ലാമ്പുകളുടെ സാന്നിധ്യമാണ്. പുനർരൂപകൽപ്പന ചെയ്ത LED ഹെഡ്ലാമ്പുകളിൽ ഒരു പ്രൊജക്ടറാണ് ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിന് ഭംഗി കൂട്ടാൻ LED DRLകളും കമ്പനി സംഭാവിച്ചിട്ടുണ്ട്. നിലവിലെ മോഡലിലെ വലിയ സിംഗിൾ പീസ് ഗ്രില്ലിനെ പുതിയ 3-സ്ലാറ്റ് ഗ്രില്ലായി കമ്പനി മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും ക്രോം സ്ട്രിപ്പിലാണ് ഇതും പൂർത്തിയാക്കിയിരിക്കുന്നത്. ഹോണ്ട ലോഗോയ്ക്ക് ഇപ്പോഴും ഗ്രില്ലിൽ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മുൻബമ്പറിന്റെ അടിയിൽ 2 LED ഫോഗ് ലാമ്പുകളാണ് നൽകിയിരിക്കുന്നത്. ബോണറ്റിനും ബമ്പറിനും നേർരേഖകളും പരന്ന പ്രതലങ്ങളുമാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. കോമ്പാക്ട് സെഡാൻ ഇപ്പോൾ സ്റ്റൈലിഷ് ഡുവൽ ടോൺ 10-സ്പോക്ക് 15-ഇഞ്ച് അലോയ് വീലുകളിലാണ് നിരത്തുകളിലേക്ക് എത്തുന്നത്. LED ടേൺ സിഗ്നൽ ഇൻഡിക്കേറ്ററുകൾ സംയോജിപ്പിച്ചിരിക്കുന്ന വലിയ ORVM അമേസ് ഫേസ് ലിഫ്റ്റിന്റെ പ്രത്യേകതയാണ്. ഈ മിററുകൾ പവർ വഴി ക്രമീകരിക്കാവുന്നതും മടക്കാവുന്നതുമാണ്. ഡോർ ഹാൻഡിലുകൾ ക്രോമിൽ പൂർത്തിയാക്കിയതിനാൽ കോമ്പാക്ട് സെഡാന് ഒരു പ്രീമിയം അനുഭവം നൽകാനും ഹോണ്ടയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി പിൻവശത്തേക്ക് നോക്കിയാൽ കാര്യങ്ങൾ വളരെ ലളിതവും വൃത്തിയുള്ളതുമാണ്. LED ടെയിൽ ലാമ്പുകൾ ഒരു സി ആകൃതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നിൽ സെഡാന്റെ രൂപകൽപ്പനയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ചെറിയ ബൂട്ട് ലിപ്പും കമ്പനി നൽകിയിട്ടുണ്ട്. റിയർ ബമ്പറിന്റെ അടിഭാഗത്തായി ഒരു ക്രോം സ്ട്രിപ്പും കാണാൻ സാധിക്കും. ബീച്ച് ബ്ലാക്ക് അനുപാതത്തിൽ പൂർത്തിയാക്കിയ ഡ്യുവൽ ടോൺ ഇന്റീരിയർ ആണ് അകത്തളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാഴ്ചയെ മനോഹരമാക്കുന്നത്. സീറ്റുകൾ ബീച്ച് കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോറുകളുടെയും ഡാഷ്ബോർഡിന്റെയും താഴത്തെ ഭാഗങ്ങളും ബീച്ചിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. മുകൾ ഭാഗങ്ങളും സെന്റർ കൺസോളും എല്ലാം കറുപ്പിലാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഡാഷ്ബോർഡ്, സ്റ്റിയറിംഗ് വീൽ, ഡോറുകൾ എന്നിവയിൽ ബ്രഷ് ചെയ്ത ചില ഘടകങ്ങളും സാറ്റിൻ സിൽവറിലാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. യുണീക് ഡിസൈനിൽ പൂർത്തിയാക്കിയിരിക്കുന്ന AC വെന്റുകളാണ് ഡാഷ്ബോർഡിലെ മറ്റൊരു ശ്രദ്ധേയ സാന്നിധ്യം. അതിനു താഴെയായി 7-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും ഹോണ്ട നൽകിയിട്ടുണ്ട്. ഇതിന് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, വെബ്ലിങ്ക് മുതലായ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ഓപ്ഷനുകളുടെ മുഴുവൻ ശ്രേണിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റ് കൺട്രോളിനും എയർ കണ്ടീഷനിങ്ങിനുമുള്ള നിയന്ത്രണങ്ങൾ ഇൻഫർടൈൻമെന്റിന് തൊട്ടു താഴെയാണ് കമ്പനി സ്ഥാപിച്ചിരിക്കുന്നത്. ഇൻഫർടൈൻമെന്റിനായി സ്റ്റിയറിംഗിൽ ഘടിപ്പിച്ച കൺട്രോളുകളും ഹോണ്ട സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് കട്ടിയുള്ള പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഡിജിറ്റൽ അനലോഗ് കൺസോളാണ് ഇൻസ്ട്രുമെന്റേഷൻ കൈകാര്യം ചെയ്യുന്നത്. പിന്നിലേക്ക് എത്തിയാൽ കാര്യങ്ങൾ വളരെ ലളിതമായാണ് ഹോണ്ട സജ്ജീകരിച്ചിരിക്കുന്നത്. യാത്രക്കാരുടെ സുഖസൗകര്യങ്ങൾക്ക് കാരണമാകുന്ന മികച്ച റൈഡിംഗ് നിലവാരമാണ് എല്ലായ്പ്പോഴും ഹോണ്ടയുടെ മികവ്. അമേസ് ഫേസ് ലിഫ്റ്റിന്റെ സീറ്റുകൾ തുണി കൊണ്ടാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഡ്രൈവർ സീറ്റ് ഉയരം ക്രമീകരിക്കാനാവും. എന്നിരുന്നാലും ഈ സെഗ്മെന്റിലെ അത്ര സുഖപ്രദമായ സീറ്റുകളല്ല അമേസിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. പുറകിൽ യാത്രക്കാർക്ക് മതിയായ ലെഗ് റൂം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്നാൽ ടൈ സപ്പോർട്ട് കുറച്ചുകൂടി മികച്ചതാക്കാമായിരുന്നു. ഹെഡ് റൂമും മാന്യമാണ്. 4 പേരാണ് വാഹനത്തിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ യാത്ര ശരിക്കും സുഖകരമായിരിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. ബൂട്ട് സ്പേസിന്റെ കാര്യത്തിൽ 420 ലിറ്റർ ലഗേജ് കൊണ്ടുപോകാനുള്ള ശേഷിയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. 2021 അമേസ് ഫേസ് ലിഫ്റ്റിന് കരുത്തേക്കുന്നത് പെട്രോൾ ഡീസൽ എഞ്ചിനുകളാണ്. ടെസ്റ്റ് ഡ്രൈവിനായി ഞങ്ങൾക്ക് ലഭിച്ചത് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആണ്. 2 എഞ്ചിനും 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സെറ്റപ്പ് CVT ഗിയർ ബോക്സുമായിട്ടാണ് കമ്പനി ജോഡിയാക്കുന്നത്. പെട്രോൾ വേരിയന്റ് പരമാവധി 88 BHP കാര്യത്തിൽ 110 ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമാണ്. അതേസമയം ഡീസൽ യൂണിറ്റ് 2 വ്യത്യസ്ത ട്യൂൺ അവസ്ഥയിലാണ് കമ്പനി വിപണിയിൽ എത്തിക്കുന്നത്. മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷൻ 98.6 BHP കാര്യത്തിൽ 200 ടോർക്ക് വികസിപ്പിക്കാൻ പ്രാപ്തമാണ്. മറുവശത്ത് CVT വേരിയന്റ് 78.9 BHP പവറിൽ 160 ടോർക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പെട്രോൾ CVTയുടെ പവർ ഡെലിവറി വളരെ ലീനിയർ ആണ്. സുഖകരമായ യാത്രയ്ക്ക് മുൻഗണന കൊടുക്കുന്നതിലാണ് ഇത്തരത്തിൽ ട്യൂൺ ചെയ്തിരിക്കുന്നതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കാറിന് ഡ്രൈവിംഗ് മോഡുകളൊന്നും കമ്പനി നൽകുന്നില്ല. പക്ഷേ ഗിയർ ബോക്സിൽ DS എന്ന മോഡുകൾ ലഭിക്കുന്നത് കാണാൻ സാധിക്കും. D മോഡിൽ ഗിയറുകൾ വേഗത്തിലാണ് മാറുന്നത്. അതേസമയം S മോഡിൽ ലോങ് ഷിഫ്റ്റുകളാണ് നടക്കുന്നത്. മുൻ തലമുറ മോഡൽ പോലെ 2021 അമേസ് സെഡാനും ഒരു പാഡഡ് ഷിഫ്റ്ററും കമ്പനി ലഭ്യമാക്കിയിട്ടുണ്ട്. പുതിയ മോഡലിലെ സസ്പെൻഷൻ സെറ്റപ്പ് മൃദുവായ ഭാഗത്താണ്. കുണ്ടും കുഴികളും നന്നായി ആഗിരണം ചെയ്യുന്ന തരത്തിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. NVH ലെവലുകൾ തീർച്ചയായും മികച്ചതാണ്. സ്റ്റിയറിംഗ് വീൽ ഭാരം കുറഞ്ഞതും നല്ല പ്രതികരണവുമാണ് നൽകുന്നത്. എന്നിരുന്നാലും മൃദുവായ സസ്പെൻഷൻ സജ്ജീകരണം കാരണം അല്പം ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഇന്ധനക്ഷമതയെ സംബന്ധിച്ചിടത്തോളം പെട്രോൾ പതിപ്പ് മാനുവലിലും CVTയിലും ഏകദേശം 18 കിലോമീറ്റർ നൽകുന്നുവെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. മറുവശത്ത് ഡീസൽ മാനുവൽ വേരിയന്റിന് 24 കിലോമീറ്ററും
വാഗ്ദാനം എന്നാൽ സിവിടി ഓട്ടോമാറ്റിക് പതിപ്പിന് 21 കിലോമീറ്റർ നൽകാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സുരക്ഷയുടെ കാര്യത്തിലും പുതിയ അമേസ് മോശക്കാരനല്ലെന്ന് വേണം പറയാൻ. സ്റ്റാൻഡേർഡായി ഡ്യുവൽ എയർ ബാഗുകൾ, ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് കൺട്രോൾ, പിൻ പാർക്കിംഗ് ക്യാമറ EBD ഉള്ള ABS, ചൈൽഡ് സീറ്റുകൾക്കുള്ള ISO ഫിക്സ് മൗണ്ട്സ്, എഞ്ചിൻ ഇമൊബിലൈസർ എന്നിവയാണ് വാഹനത്തിലെ പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ. 6.32 ലക്ഷം രൂപ മുതൽ 11.15 ലക്ഷം രൂപ വരെയാണ് വാഹനത്തിന് വിപണിയിൽ വില. മോഡലുകൾ കുറവാണെങ്കിലും ഇന്ത്യയിലെ കോമ്പാക്ട് സെഡാൻ സെഗ്മെന്റ് വളരെ മത്സരാധിഷ്ഠിതമാണ്. മാരുതി സുസുക്കി ഡിസയർ, ടാറ്റ ടിഗോർ, ഫോർഡ് ആസ്പെയർ എന്നീ ശക്തരായ എതിരാളികളുമായിട്ടാണ് അമേസ് ഫേസ് ലിഫ്റ്റ് വിപണിയിൽ മാറ്റുരയ്ക്കുന്നത്. വിലയുടെ കാര്യത്തിൽ അമേസ് അതിന്റെ എതിരാളികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ചെലവേറിയതാണ്. എന്നിരുന്നാലും ഇത് കൂടുതൽ പ്രീമിയം അനുഭവവും ഹോണ്ടയുടെ ബ്രാൻഡ് വാല്യൂ വാഗ്ദാനം ചെയ്യുന്നു എന്നത് ശ്രദ്ധേയമാണ്. മൊത്തത്തിൽ നിലവിലുണ്ടായിരുന്ന മോഡലിന്റെ പോരായ്മകളെല്ലാം വെട്ടിയൊതുക്കിയാണ് പുതിയ അമേസ് ഫേസ് ലിഫ്റ്റിനെ ഹോണ്ട വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.